الله 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 كلنا لله وكل أمر من الله هيا هيا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഒരു പാട്ട് കേട്ടാലോ? വളരെ ചുരുങ്ങിയ കുറച്ച് വരികൾ. റെഡിയല്ലേ? അല്ലേ, നല്ലവണ്ണം പാടാൻ അറിയുന്നവർ ഈ കൂട്ടത്തിലുണ്ടാവും. അവരടിപൊളിയായിട്ട് പാടണം. ഓക്കെ, ഒന്ന് നോക്കൂ. ഇസ്ലാമാകും പൂന്തോപ്പിൽ ഗുണമേറും പൂവഞ്ചുണ്ട്, കലിമ ഷഹാദത്തതിനുള്ളിൽ ആദ്യം ഗിരിയും പൂവാണ്. അഞ്ച് സമയ നിസ്കാരം രണ്ടാമത്തെ പൂവാണ് അല്ലേ? എന്താണ് രണ്ടാമത്തെ പൂവായ? ഇസ്ലാമാകും പൂന്തോപ്പിലെ രണ്ടാമത്തെ പൂവായ നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകളിൽ കേട്ടു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാവരും ഇപ്പോൾ നിസ്കരിക്കുന്ന നല്ല കുട്ടികളായി മാറിയിട്ടുണ്ട് അല്ലേ? എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന് ഓർമ്മ ഉണ്ടാവും അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിസ്കാരത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഒരു അഞ്ച് ബോക്സ് വരച്ചിരുന്നു. ആ അഞ്ച് ബോക്സ് ഒന്ന് തുറന്ന് കാണിച്ചേ എല്ലാവരും. എല്ലാവരും ഒന്ന് തുറന്ന് നോക്കിയേ അല്ലേ? മൂന്നാമത്തെ പാഠത്തിൻ്റെ പേരെഴുതി അഞ്ച് ബോക്സ് വരച്ചു. ആ അഞ്ചെണ്ണത്തിലെ ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായിരുന്നു. ബാക്കി മൂന്നെണ്ണം ഉണ്ട് ഇനി. അതിന് മുമ്പ് ഒരു രണ്ട് വർക്ക് തന്നിരുന്നു അല്ലേ? രണ്ടാമത്തെ വർക്കാണ് ഞാൻ ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത്. എന്താണ്? നിസ്കാരത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ ഈ പാഠത്തിൽ കുറച്ചെണ്ണേ നമ്മൾ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയാവുന്ന ശ്രേഷ്ഠതകളെ എഴുതാൻ പറഞ്ഞിരുന്നു. എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? എത്ര എണ്ണം എഴുതിയിട്ടുണ്ടാവും? ശരി, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യണേ, ഒന്നുകിൽ ഇപ്പോൾ തന്നെ, അതല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ആ എഴുതിയതുണ്ടല്ലോ, അതൊന്ന് നമ്മുടെ ഉമ്മക്കോ നമ്മുടെ ഉപ്പക്കോ ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് എത്ര എണ്ണമാണോ എഴുതിയത്, ആ എണ്ണത്തിലൊക്കെ ടിക്ക് ചെയ്തിട്ട് ഒരെണ്ണം എഴുതിയാൽ ഒരു മാർക്ക് എന്നുള്ള നിലക്ക് നിങ്ങളെ നോട്ട് ബുക്കിൽ ഉമ്മയെ കൊണ്ടോ ഉപ്പയെ കൊണ്ടോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാർക്ക് പിടിപ്പിക്കും. അപ്പോൾ അങ്ങനെ മാർക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ എത്ര മാർക്ക് ഉണ്ടാവും? പത്തെണ്ണം എഴുതിയവരുണ്ടോ? അഞ്ചെണ്ണം അല്ലേ? അങ്ങനെ പല എണ്ണത്തിലും എഴുതിയവരുണ്ടാവും ശ്രേഷ്ഠ. അപ്പോൾ ആ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണേ, ഉമ്മക്കും ഉപ്പക്കും കാണിച്ചു കൊടുത്തിട്ട്, ആ എഴുതിയത് കാണിച്ചു കൊടുത്തിട്ട് ഉമ്മയെ കൊണ്ടോ ഉപ്പയെ കൊണ്ടോ മാർക്ക് പിടിപ്പിക്കണേ. ശരി, ഇനി ഒന്നാമത്തെ വർക്ക് എന്താണ്? ഒന്നാമത്തെ വർക്ക് നമ്മൾ പറഞ്ഞിരുന്നു അഞ്ച് ബോക്സിലെ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, ബാക്കി മൂന്നെണ്ണം എന്താണെന്നൊന്ന് അന്വേഷിച്ചു വരാൻ പറഞ്ഞിരുന്നു. ശരിയല്ലേ? ആണ്. ആരെങ്കിലും അന്വേഷിച്ചോ? എല്ലാവരും അന്വേഷിച്ചോ? എന്നിട്ട് കിട്ടിയോ? ശരിയാണോ? ആണോ? എന്നാൽ നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇനിയുള്ള മൂന്നെണ്ണത്തിൽ എത്ര ആൾ ശരിയാക്കിയിട്ടുണ്ട് എന്ന് നോക്കാം. റെഡിയല്ലേ? ആ ശരിയാക്കിയ ആളുകൾക്ക് ഒന്നിന് മൂന്ന് മാർക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും മാർക്ക് നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ വാങ്ങാവുന്നതാണ്. എന്നാൽ തുടങ്ങിയല്ലേ? നോക്കാം എത്ര ആൾക്ക് ശരിയുണ്ട്, എത്ര മാർക്ക് ഉണ്ട് എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി മൂന്നാമത്തതല്ലേ നമുക്ക് പറയാനുള്ളത്? മൂന്ന് നാല് അഞ്ച്. മൂന്നും നാലും അഞ്ചും അല്ലേ? മൂന്നാമത്തത് ശരിയാക്കിയാൽ മൂന്ന് മാർക്ക് കിട്ടും, നാലാമത്തത് ശരിയാക്കിയാൽ മൂന്ന് കിട്ടും, അതുപോലെ തന്നെ അഞ്ചാമത്തും. മൂന്നും ശരിയാക്കിയാൽ ഒൻപത് മാർക്ക് കിട്ടുമേ. എന്നാൽ നോക്കല്ലേ? ശരി, എന്നാൽ നോക്കൂ. മൂന്നാമത്തത് എന്തായിരുന്നു ബോക്സിലുള്ളത്, ഒന്ന് വായിച്ചേ. എന്താ മൂന്നാമത്തെ ബോക്സിലുള്ളത്? ആ മൂന്നാമത്തെ ബോക്സിൽ കൽപ്പന അല്ലേ? ആർക്കെങ്കിലും കിട്ടിയോ? എന്താണ് ആ കൽപ്പന എന്ന മൂന്നാമത്തെ ബോക്സ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് കിട്ടിയോ? ശരി, നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. എന്നാൽ നമ്മുടെ ബുക്കിലേക്കൊന്ന് നോക്കിക്കേ. കണ്ടില്ലേ ബുക്കിൽ? ആ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു നമ്പർ ഉണ്ട്, 243 എന്ന് ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താ? ആ രണ്ടാമത്തെ അധ്യായത്തിലെ
43-ാമത്തെ ആയത്ത് എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ അധ്യായം ഏതാവും ഖുർആനിലെ? സൂറത്തുൽ ബക്കറ, അൽ ബക്കറ അല്ലേ. അൽ ബക്കറയിലെ 43-ാമത്തെ ആയത്തിൻ്റെ അർത്ഥമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കാണുന്നുണ്ടോ? അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. എന്നാൽ നമുക്ക് 3-ാമത്തെ ബോക്സിലേത് കിട്ടും. അപ്പോൾ എത്ര ആളുടെ ശരിയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. റെഡിയല്ലേ നിങ്ങൾ? ശരി, ഞാൻ നിങ്ങൾ ആ അർത്ഥം വായിക്കുന്നതിന് മുമ്പ് ഖുർആനിലെ ആ ആയത്തൊന്ന് ഞാൻ പറയാം. ഓക്കെ, അള്ളാഹു പറയുകയാണ്, വ അഖീമുസ്സലാത്ത വ ആതുസ്സകാത്ത വർകഉ മഅറാകിഈൻ. എന്താണെന്നറിയോ? ആ ആയത്തിൻ്റെ അർത്ഥം കേട്ടതിന് ശേഷം എന്താണ് 3-ാമത്തെ ബോക്സിലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ശരിയാണോ എന്ന് നോക്കാം. അള്ളാഹു പറയാണ്, വ അഖീമുസ്സലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ്. അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് നമസ്കാരം നിലനിർത്തണമെന്ന്. വ ആത്തു സകാത്ത, സകാത്ത് നൽകണമെന്ന്. വർക്കഉ മഅറാകിഈൻ, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യണമെന്നും കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 3-ാമത്തെ ബോക്സിലെ കൽപ്പന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നോ? അതെ, നമസ്കാരം ബോധപൂർവം നിലനിർത്തണമെന്ന് അള്ളാഹു കർശനമായി കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മനസ്സിലായോ? എന്താണ്? ആ നമസ്കാരം ബോധപൂർവം നിലനിർത്തണമെന്ന് അള്ളാഹു കർശനമായി കൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് 3-ാമത്തെ ബോക്സിലുള്ളത്. എത്ര ആളുകൾ ശരിയായിട്ടുണ്ടാവും? ഒന്ന് കൈപൊന്തിച്ചേ. കുറേ ആൾക്കാർ ശരിയായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്, ഇല്ലേ? ശരി, ശരിയായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്ലാസ് കഴിഞ്ഞിട്ട് വേഗം ഉമ്മക്കോ ഉപ്പക്കോ കാണിച്ചു കൊടുത്ത് ടിക്ക് മേടിച്ച് 3 മാർക്കും അതിന് വാങ്ങണേ. ശരി, എന്നാൽ നമുക്ക് അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതെന്താണ് അള്ളാഹ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? ആ നോക്കാം. 4-ാമത്തേലേക്ക് പോകുന്നതിന് മുമ്പ് അതെ, അള്ളാഹു എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമസ്കാരം നിലനിർത്തണം എന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചില കൂട്ടുകാരുണ്ട്, അവർ നിസ്കരിക്കും, പക്ഷെ എന്താണ്, എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുള്ളൂ, തോന്നുമ്പോഴേ അവർ നമസ്കരിക്കുള്ളൂ അല്ലേ. ഒരു ദിവസം 5 നേരത്തെ നിസ്കാരമുണ്ട്. എത്ര നേരത്തെ? 5. അപ്പോൾ അവർക്ക് ചിലപ്പോൾ 5 ഫുള്ളൊന്നും ഉണ്ടാവില്ല, തോന്നുമ്പോൾ ചിലപ്പോൾ സുബഹ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഇശാ ഉണ്ടാവില്ല. അവർക്ക് തോന്നുമ്പോൾ അവരങ്ങോട്ട് എന്ത് ചെയ്യും? നിസ്കരിക്കും. അവർക്ക് തോന്നുമ്പോഴാണ് എന്ത് ചെയ്യുക? അവർ നിസ്കരിക്കുക. അപ്പോൾ അവിടെയാണ് അത്തരം ആളുകളോടാണ് അള്ളാഹു കൽപ്പിക്കുന്നത് എന്ത്? നിസ്കാരം നിലനിർത്തണമെന്ന്. മനഃപൂർവ്വം ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യണം? അത് നിലനിർത്തണം. എന്ന് പറഞ്ഞാൽ സുബഹ് നിസ്കരിക്കാത്തവർ ഉണ്ടാവാൻ പാടില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും തോന്നുമ്പോൾ നിസ്കരിക്കുന്ന ആളുകളാകാൻ പാടില്ല. എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? നിസ്കരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സുബഹന് ഉറങ്ങിക്കിടന്ന് അങ്ങനെ സുബഹ് നിസ്കരിക്കാത്ത ആളുകളുണ്ടോ ഈ കൂട്ടത്തിൽ? ലുഹർ സ്കൂളിലായിരുന്നു, അതുകൊണ്ട് സ്കൂളിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഇശാ ആയപ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറക്ക് വന്നിരുന്നു, അതുകൊണ്ട്. അങ്ങനെ പറയുന്നവരുണ്ടോ? എന്നാൽ ചില സമയത്ത് തോന്നി ലുഹർ നിസ്കരിക്കാൻ തോന്നിയപ്പോൾ നിസ്കരിച്ചു, അങ്ങനെയാണോ? അല്ല. പിന്നെ എന്താ, എല്ലാ നിസ്കാരവും 5 നേരത്തെ നിസ്കാരവും നിർവഹിക്കുന്ന, നിലനിർത്തുന്ന ആളുകളാവണം എന്ന് അള്ളാഹു കർശനമായി നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ? അതാണെന്ത്, 3-ാമത്തെ ബോക്സിലെ കൽപ്പന എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? അത് ശരിയായവരെന്ത് ചെയ്യണം? ടിക്ക് മേടിച്ച് മാർക്ക് വാങ്ങണേ. ആ മറക്കരുതേ. ശരി, എന്നാൽ 4-ാമത്തേത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. 4-ാമത്തെ ബോക്സിൽ എന്താ ഉള്ളത്? 4-ാമത്തെ ബോക്സിലുള്ളത് അതാ, ഒന്ന് വായിച്ചേ. ആ അവിശ്വാസി എന്നാണ് അല്ലേ. അവിശ്വാസി എന്നാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഈ 4-ാമത്തെ ബോക്സിലേത് കൂടുതൽ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശരിയല്ലേ? അപ്പോൾ കുറേ ആളുകൾക്ക് ഇതിൻ്റെ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ശരിയായാൽ ടിക്കും മാർക്കും മേടിക്കണേ. എന്താണ് 4-ാമത്തേത് അവിശ്വാസി എന്നുള്ള ബോക്സിലെ കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ അവിശ്വാസിയാണ്. ശരിയല്ലേ? എത്ര ആളുകൾക്ക് കിട്ടി? എത്ര ആളുകൾക്ക് കിട്ടിയാളൊക്കെ 2 കൈയൊന്ന് പൊന്തിച്ചേ. ആ കുറേ ആളുകൾ കൈപൊന്തിച്ചിട്ടുണ്ടാവും അല്ലേ. ശരി, ആയിക്കൊള്ളട്ടെ. എന്താണ് അവിശ്വാസി? അവിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ മുഅ്മിനാവില്ല, നിസ്കാരം ഒഴിവാക്കിയവനാണ് അവിശ്വാസി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിസ്കാരം
ഉപേക്ഷിക്കുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിമും അല്ലാത്തവനും അല്ലേ, നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്ന ചുറ്റുവട്ടങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട്, മുസ്ലിങ്ങളായവരുണ്ട് അല്ലാത്തവരുണ്ട്, ശരിയല്ലേ? ആണ്. അപ്പോൾ ഒരു മുസ്ലിമും അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. അത് ഉപേക്ഷിക്കുന്നവൻ, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ അവിശ്വാസിയാണ്, ശരിയല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ മദ്രസ്സൊക്കെ കേൾക്കുന്നുണ്ട്, ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ട്, നമ്മുടെ പേരും എന്താണ് അല്ലേ, ഒരു മുസ്ലിം പേരാണ്, പക്ഷേ നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ? മുസ്ലിം പേരുണ്ടായത് കൊണ്ട് കാര്യമുണ്ടോ? മദ്രസയിൽ പോയത് കൊണ്ട് കാര്യമുണ്ടാവുമോ? പള്ളിയിൽ പോയത് കൊണ്ട് കാര്യമുണ്ടാവുമോ? എപ്പോഴെങ്കിലുമൊക്കെ ഇല്ല. പിന്നെ എന്താണ്? നിസ്കരിക്കണം നമ്മൾ വിശ്വാസിയാവാൻ. നിസ്കാരം ഉപേക്ഷിച്ചാൽ അവനെന്താണ്? യെസ്, അവിശ്വാസിയാണ്. എത്ര ആൾ സുബി നിസ്കരിക്കാത്തവരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ? എല്ലാവരും നിസ്കരിച്ചിട്ടുണ്ടാവും അല്ലേ? ഇനി അങ്ങനെ ഉണ്ടാവില്ല, കാരണം നമ്മൾ 7 വയസ്സ് കഴിഞ്ഞു, 7 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. 7 കഴിഞ്ഞവരുമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും, കൂട്ടുകാരും കൂട്ടുകാരികളൊക്കെ അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇനി ഒരു നേരത്തെ നിസ്കാരം ഒഴിവാക്കില്ല, ഒരു നേരത്തെ നിസ്കാരം നമ്മൾ ഒഴിവാക്കില്ല. അങ്ങനെ ഒഴിവാക്കിയ പ്രശ്നമല്ലേ അല്ലേ? സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും, അതല്ലെങ്കിൽ നമ്മൾ പിന്നെ കുടുംബക്കാരോടൊക്കെ പോയിരുന്നാലും, നമ്മളൊരു യാത്രയിലായിരുന്നാലും, ക്യാമ്പിലായിരുന്നാലും, എന്തിലായിരുന്നാലും നമ്മൾ കൃത്യമായിട്ട് എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് പള്ളിയിൽ പോകാനും അതേപോലെ തന്നെ സൗകര്യമുള്ളിടത്ത് നിസ്കരിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അല്ലേ? എത്ര നേരത്തെ നിസ്കാരമാണ് നമുക്ക് നിർബന്ധം? 5 നേരത്തെ. രാവിലത്തെ സുബ്ഹാണ്, ഉച്ചത്തെ ലുഹറാണ്, അത് കഴിഞ്ഞിട്ടുള്ള അസ്ഹറാണ്, വൈകുന്നേരം ആകുമ്പോൾ രാത്രി ആകുന്ന സമയത്ത് മഗ്രിബാണ്, ലാസ്റ്റ് കിടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ നിർവഹിക്കുന്നത് ഏതാ? ഇഷാ നിസ്കാരമാണ്. അപ്പോൾ ഒന്നും രാത്രി ഉറക്കം വന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇഷാ ഒഴിവാക്കാൻ പാടില്ല. രാവിലെ ഉറക്കച്ചടവോടുകൂടി അല്ലേ, ഉറക്കമാണ് രാവിലെ, നല്ല സുഖമുണ്ട്, അതുകൊണ്ട് ഇനിയും സുബഹൊന്നും വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ സ്കൂളുകളിൽ അല്ലേ, പലപ്പോഴും നമുക്ക് ചില ആളുകൾക്ക് കിട്ടും സ്കൂളുകളിൽ എന്തോ ഒരു പ്രയാസമുള്ളത് പോലെ നിസ്കരിക്കാൻ. അതങ്ങനെയൊന്നും വിചാരിക്കണം, നമുക്ക് അടുത്ത് പള്ളിയുണ്ടെങ്കിൽ നമുക്ക് പള്ളികളിൽ പോവാം. ഇനി അതിനൊന്നും സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ അതിന് ടീച്ചറോട് സംസാരിച്ചിട്ടോ, അതല്ലെങ്കിൽ നമുക്കൊരു സൗകര്യം ക്ലാസ്സിലൊക്കെ അതിന് നമ്മളൊന്ന് വിരിക്കാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പോയാൽ മതി, ആർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ മുസ്ലിമാണ് എന്നുള്ള നിലക്ക് നമുക്കത് നിർവഹിക്കാമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ ആവുന്ന നല്ല കുട്ടി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ എന്ത് നല്ല കുട്ടിയാവാൻ എന്താണെന്ന്? നിസ്കരിക്കണമെന്ന് അല്ലേ? ചീത്തയായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ നമുക്ക് സൗകര്യം നിസ്കരിച്ചാൽ മതി. ടീച്ചർമാരോട് കളവ് പറയുന്നത് സ്വഭാവം ഉണ്ടെങ്കിൽ നിസ്കരിക്കുന്ന ആൾ എന്ത് ചെയ്യില്ല? അങ്ങനെ കളവ് പറയില്ല, മറ്റുള്ളവരെ വഞ്ചിക്കില്ല. അതുകൊണ്ട് നിസ്കാരം നമുക്ക് ശുദ്ധീകരണമാണ്. അതോടൊപ്പം നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ അവിശ്വാസിയാണ്. ശരി, അപ്പോൾ 4-ാമത്തെ ബോക്സ് ശരിയായ ആളുകൾ മാർക്ക് വാങ്ങണേ. ശരി, എന്നാൽ 5-ാമത്തേതിലേക്ക് പോകാം, എത്ര ആളുകളുടേത് ശരിയുണ്ട് എന്നൊന്ന് നോക്കട്ടെ. 5 അല്ലേ. 5-ാമത്തേത് എന്തായിരുന്നു? രഹസ്യ സംഭാഷണം. എന്താ രഹസ്യ സംഭാഷണം? കുറേ ആളുകൾക്ക് കിട്ടാത്തത് ഇതാണോ എന്നൊരു സംശയമുണ്ട് അല്ലേ? ചില ആളുകളൊക്കെ മിസ്റ്റേക്ക് പറ്റിപ്പോയത്, കിട്ടാതെ പോയത് ഇതാണോ തോന്നുന്നുണ്ട്. ചില ആളുകൾക്കൊക്കെ ഫുള്ള് കിട്ടിയിട്ടുണ്ട്, 3 കിട്ടിയ ആളുകൾ ഉണ്ട്. ഇത് ചില ആളുകൾക്ക് വിട്ടുപോയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. എന്താണ്? അവിടെ ഒരു ഹദീസ് കാണുന്നുണ്ട് അല്ലേ, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കിക്കോ അല്ലേ. ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ സ്ക്രീനിലും കാണാമല്ലോ നിങ്ങൾക്ക് അല്ലേ, കാണുന്നില്ലേ? ഉണ്ട്. ശരി, എന്താണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ സംസാരമാണ്. ഒന്ന് കേട്ടു നോക്കൂ. ഇദാ കാന അഹദുക്കും ഫി സ്വലാത്തി ഫഇന്നഹു യുനാജി റബ്ബഹു. ഇദാ കാന അഹദുക്കും ഫി സ്വലാത്ത്, നിങ്ങൾ നമസ്കാരത്തിലാണ് അല്ലേ, നിങ്ങൾ നമസ്കാരത്തിലായിരിക്കെ, ഫഇന്നഹു യുനാജി റബ്ബഹു, അവൻ തൻ്റെ രക്ഷിതാവുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. മഹാ അത്ഭുതമല്ലേ അല്ലേ? നോക്കൂ, നിങ്ങൾ വുളു എടുത്ത് വന്ന് ഔറത്തൊക്കെ മറച്ച് വുളുവൊക്കെ എടുത്ത് നമ്മൾ പിന്നെ നമ്മുടെ ശരീരവും നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലവുമൊക്കെ ശുചീകരിച്ച് അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ കഅബക്ക് ഖിബ്ലക്കൊക്കെ തിരിഞ്ഞ് നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കെട്ടുന്നതോടുകൂടി നമ്മൾ എന്തു തുടങ്ങുന്നു? അള്ളാഹുമായിട്ടുള്ള സംസാരം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ,
നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന അല്ലാ അല്ലേ, നമുക്ക് വേണ്ട എല്ലാം ഒരുക്കി തന്ന അല്ലാ. നമ്മളെ നമ്മളോട് ചോദിച്ചിട്ടാ നിങ്ങളെ ഇവിടെ ജനിപ്പിക്കട്ടെ എന്ന് ജനിപ്പിച്ചത് അല്ല. പിന്നെന്താ, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന് നമ്മളെ ഏറെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയ്ക്കും ഒരു ഉപ്പയ്ക്കും സമ്മാനമായിട്ട് നമ്മളെ നൽകി അല്ലേ. നമ്മളെ നൽകിയിട്ട് നല്ലൊരു കുടുംബത്തിൽ നമ്മൾ ജനിച്ചു. എന്നിട്ട് എല്ലാ സൗകര്യവും, നമുക്ക് ശ്വസിക്കാനുള്ള വായുവും കാണാനുള്ള കണ്ണ് എല്ലാം അല്ലേ, എന്തൊക്കെ അനുഗ്രഹങ്ങളാ, അതൊക്കെ തന്ന് നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ അല്ലാ അല്ലേ. നമുക്കിഷ്ടമുള്ള നമ്മുടെ ഉമ്മാനും ഇപ്പാനൊക്കെ തന്നതാരാ, നമ്മുടെ അല്ലയാണ്. അങ്ങനത്തെ നമ്മുടെ റബ്ബുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണ് എവിടെ മുതൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നത് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ രക്ഷിതാവുമായി അല്ലാഹുമായി റബ്ബുമായി രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അപ്പം അഞ്ചാമത്തെ ബോക്സ് എന്തായിരുന്നു, രഹസ്യ സംഭാഷണം. ആരുമായിട്ടുള്ള രഹസ്യ സംഭാഷണം, നിസ്കാരം അല്ലാഹുമായുള്ള രഹസ്യ സംഭാഷണമാണ്. ഇത് കിട്ടിയവർ എത്ര ആൾക്കാരുണ്ട്, ആ മാർക്ക് വാങ്ങണ എല്ലാവരും. ഇനി ഞാൻ ചോദിക്കട്ടെ, മൂന്നും ശരിയായ എത്ര ആൾക്കാരുണ്ട്, കുറേ ആളുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇല്ലേ. അപ്പോൾ കുറേ മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ മാർക്കും കിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക്, നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ എഴുതിയ ആ എണ്ണത്തിനനുസരിച്ച് മാർക്ക് വേണമെന്നല്ലേ. അപ്പോൾ കുറേ മാർക്ക് കിട്ടിയവർ ഈ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഉമ്മയോടും ഉപ്പയോടും അടുത്ത് ചെന്ന് നോട്ട്ബുക്ക് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ടിക്ക് ചെയ്യിപ്പിച്ച് മാർക്ക് വാങ്ങണേ, ഓക്കെ. എന്നിട്ട് നോട്ട്ബുക്കിൽ ഉണ്ടാവണം, റെഡി. എന്നാൽ നമുക്ക് ഇൻഷാ അല്ലാ അല്ലേ അള്ളാഹുമായിട്ടുള്ള രഹസ്യ സംഭാഷണം കൂടിയാണ് നിസ്കാരം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എല്ലാവരും ഒന്ന് ആ ആദ്യത്തെ പേജ് ഒന്ന് കൂടി എടുത്തേ, എടുത്തോ എല്ലാവരും എടുത്തോ. നമ്മ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ എന്ന പാഠത്തിൻ്റെ താഴെ അഞ്ച് ബോക്സുകൾ വരച്ചിരുന്നു. ആ ബോക്സിലെല്ലാം ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ നിങ്ങൾക്ക്, ശരി അല്ലേ. ഒന്നാമത്തേത് നോക്കി, ക്ലിയറാണ്. രണ്ടാമത്തേത് ക്ലിയറാണ്. മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. നാലാമത്തേത് നിസ്കരിക്കാത്തവൻ അവിശ്വാസിയാണ്. അഞ്ചാമത്തേത് എന്താണ്, അള്ളാഹുമായുള്ള സംഭാഷണമാണ് നിസ്കാരം. റെഡിയല്ലേ? അപ്പോൾ ഈ പാഠം നമുക്കിവിടെ അവസാനിപ്പിക്കില്ലെന്നാ, ഓക്കെ. എല്ലാവർക്കും നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഉസ്താദ് വിചാരിക്കുന്നത് അല്ലേ. ശരി, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുമ്പോൾ നമുക്ക് ചില പ്രവർത്തനങ്ങൾ, ഒന്ന് രണ്ട് പ്രവർത്തനങ്ങൾ കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണേ. നമുക്ക് ഇനി അടുത്ത പിന്നെ നമ്മുടെ എന്താ കർമ്മത്തിലെ അടുത്ത പാഠത്തിലേക്കാണ് ഇനി നീങ്ങാനുള്ളത് അല്ലേ. അപ്പോൾ അതിന് മുമ്പ് ചെയ്ത് തീർക്കേണ്ട ഒന്ന് രണ്ട് വർക്കുകൾ കേട്ടോ, നോക്കിക്കോളൂ. ഒന്നാമത്തേത് എഴുതിയിരുത്തണേ, എഴുതിയിരിക്കണേ. ഒന്നാമത്തേത് നിസ്കാരം അള്ളാഹുമായുള്ള സംഭാഷണമാണ്, തെളിവ് പറയുക. ആ എന്താ അത്, ആ ഒരു ഹദീസ് ഉണ്ട്, അതിൽ നോട്ട്ബുക്കിലേക്ക് എഴുതണം ഹദീസ്, അതിൻ്റെ അർത്ഥവും എഴുതണം. അതൊന്ന് കാണാതെ പഠിച്ചാൽ ഏറ്റവും നന്നായിട്ടോ, ഏറ്റവും നന്നായി. കാരണം നമുക്കതൊക്കെ വലിയ സിമ്പിളാണ്, അതൊന്നും വലിയ കാര്യമുള്ളതല്ല. ശരി, അപ്പോൾ അതാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തെ വർക്കാണ് പറയാൻ പോകുന്നത്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് നിങ്ങൾ അടുത്ത ക്ലാസ്സിൻ്റെ ദിവസം വരെയും ചെയ്യേണ്ട ഒരു വർക്കാണ്, ദിവസം ചെയ്യേണ്ട ഒരു വർക്കാണേ കേട്ടോ, ശ്രദ്ധിക്കണേ. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത കർമ്മത്തിൻ്റെ ക്ലാസ് വരുന്നത് വരെയുള്ള ദിവസങ്ങൾ അല്ലേ, ആ ദിവസങ്ങളിൽ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്കാണ്, ഓരോ ദിവസവും നമ്മൾ നമസ്കരിക്കുന്ന സമയങ്ങൾ നമ്മുടെ ബുക്കിലൊന്ന് എഴുതി വെക്കണം. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ വർക്ക് കേട്ടോളണേ. ഈ രണ്ടാമത്തെ വർക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ അടുത്ത കർമ്മത്തിൻ്റെ ക്ലാസ് കേൾക്കുന്നത് വരെയുള്ള സമയത്ത് തുടർച്ചയായി ചെയ്യേണ്ട ഒരു വർക്കാണേ, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിസ്കാര സമയം നമ്മളൊന്ന് രേഖപ്പെടുത്തണം. ഇനി നമ്മുടെ അടുത്ത ക്ലാസ് വരുന്നത് വരെയുള്ള ദിവസങ്ങളിൽ സുബഹ് നമ്മളെപ്പോഴാണ്, നമ്മൾ നമസ്കരിച്ചതാണേ, ഏയ് ശ്രദ്ധിക്കണം, നമ്മൾ നമസ്കരിച്ച് സുബഹ് എപ്പോഴാണ് നമസ്കരിച്ചത് ആ സമയം എഴുതണം. ലുഹർ എപ്പോഴാണ് നമസ്കരിച്ചത് അത് എഴുതണം. അങ്ങനെ അഞ്ചു നേരത്തെ നിസ്കാരം, ഓരോ ദിവസം നിസ്കരിച്ച സമയം നമ്മളൊന്ന്, എന്നിട്ട് അത് അടുത്ത ക്ലാസ് നമ്മൾ പിന്നെ കേട്ട് കഴിഞ്ഞാൽ ആ ഹോംവർക്ക് ഒന്ന് എന്ത് ചെയ്യണം,
നമ്മുടെ പേരൻസിന് കാണിച്ചു കൊടുക്കുന്നതാണ് ഉള്ളത്. ഒന്ന് കേട്ടോളെ ഒരു ഫോർമാറ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഡേറ്റ്, ഇന്ന ഡേറ്റ്, ഡേറ്റ് എഴുതുന്നു, ദിവസം എഴുതും, തിങ്കളാഴ്ച ആണെങ്കിൽ തിങ്കൾ, ഡേറ്റ് എഴുതിയിട്ട് തിങ്കളാണോ ചൊവ്വയാണോ ബുധനോ ഏതാണെന്ന് എഴുതുന്നു. അതിൻ്റെ താഴെ സുബഹ്, ബാങ്ക് സമയം, നമ്മൾ നമസ്കരിച്ച സമയം. ലുഹർ, ബാങ്കിൻ്റെ സമയം, നമ്മൾ നമസ്കരിച്ച സമയം. അസ്വർ, അതേപോലെ. മഗരിബ്, അതേപോലെ. ഇശാ, അതേപോലെ. ഇങ്ങനെ അടുത്ത ക്ലാസ്സുമായി നമ്മൾ കണ്ടുമുട്ടുന്നത് വരെയുള്ള ദിനങ്ങളിൽ അഞ്ചു നേരത്തെ നമസ്കാരം എപ്പോഴാണ് നമസ്കരിച്ചത് എന്ന് നമ്മളൊന്ന് രേഖപ്പെടുത്തണം ഇൻഷാല്ലാ. എന്നിട്ട് അത് അടുത്ത ക്ലാസ് കേൾക്കുമ്പോൾ, കേൾക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായി നമ്മുടെ ഉമ്മക്കോ ഉപ്പക്കോ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൽ ആദ്യ സമയത്ത് നമസ്കരിച്ചവർക്ക് മാർക്കും കിട്ടും ഇൻഷാല്ലാ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. വർക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് എങ്കിൽ ഇൻഷാല്ലാ അടുത്ത പാഠവുമായി വരുന്നത് വരെ നമുക്ക് പിരിയാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.